സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. എല്ലാ ജഡ്ജിമാരും തിരുത്തൽ ഹർജി തള്ളുന്നതിനോട് യോജിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് തിരുത്തൽ ഹർജി തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചത്? മനു, ഒരു പേജുള്ള ഉത്തരവാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹർ അധ്യക്ഷനായ ആറംഗ ബെഞ്ചാണ് തിരുത്തൽ ഹർജി പരിഗണിച്ച് തള്ളിയത്. എന്തായാലും വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 2002 രൂപ അശോക് ഹൂറ എന്ന കേസിൽ തിരുത്തൽ ഹർജി പരിഗണിക്കുന്നതിനെ കുറിച്ച് സുപ്രീംകോടതി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് പോകാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയ തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ ആറംഗ ജഡ്ജിമാർ തിരുത്തൽ ഹർജി പരിഗണിച്ച്. നേരത്തെ ഈ കേസിൽ വിധി പറഞ്ഞത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് യു യു ലളിത്, ജസ്റ്റിസ് പി സി പന്ത് എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു. തിരുത്തൽ ഹർജി വന്നപ്പോൾ അവർക്ക് പുറമെ സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന ആദ്യത്തെ 3 ജഡ്ജിമാരായ ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹർ, അതുപോലെ തന്നെ ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ജെ ചലമേശ്വർ എന്നിവർ കൂടി ഉൾപ്പെട്ട ആറംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 15 മിനിറ്റ് സമയമാണ് ഇന്നലെ ഈ തിരുത്തൽ ഹർജി പരിഗണിക്കാനായി ജഡ്ജിമാരെടുത്തത്. എന്തായാലും രേഖകളെല്ലാം വിശദമായി പരിശോധിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷമാണ് ഇത് തള്ളാനുള്ള തീരുമാനം എടുത്തത്. എന്തായാലും നേരത്തെ ഈ കേസിൽ സുപ്രീംകോടതി ഗോവിന്ദസ്വാമിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയും സാധാരണ ചേംബറിലാണ് കോടതി പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് പ്രത്യേക സാഹചര്യത്തിൽ ആ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗം വിശദമായി കേൾക്കുകയും ചെയ്താണ് ഏറ്റവും ഒടുവിൽ പുനഃപരിശോധന ഹർജിയും തള്ളിയത്. എന്തായാലും ഈ കേസിൽ സർക്കാർ മുമ്പിലുള്ള ഏക വഴിയായിരുന്നു തിരുത്തൽ ഹർജി. അതുകൂടി തള്ളിയതോടുകൂടി ഇനി സൗമ്യ വധക്കേസിൽ മറ്റ് നിയമ നടപടികളൊന്നും തന്നെ സർക്കാരിന് മുമ്പിൽ ബാക്കിയില്ല. ഗോവിന്ദസ്വാമിക്ക് തൂക്കുകയറില്ലെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. സൗമ്യവധക്കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളി. വിവരങ്ങൾ നൽകിയത് പി ആർ സുനിൽ.